കോൺഗ്രസിലെ തുടർച്ചയായ രാജിക്കേട്ട് പാർട്ടി തന്നെ മടുത്തു എത്ര നേതാക്കളാണ് ഈ അടുത്ത കാലത്ത് കൊഴിഞ്ഞു പോയത് സത്യം പറഞ്ഞാൽ അത് ഓർക്കാൻ പോലും കോൺഗ്രസിന് വയ്യ പറഞ്ഞുവരുന്നത് കോൺഗ്രസിലെ പുതിയ രാജിയെക്കുറിച്ചാണ് ഉത്തരാഖണ്ഡിലെ മൂന്ന് പ്രമുഖ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു ഗ്രൂപ്പ് പോരിൽ മനം അടുത്താണ് രാജിയെന്നാണ് നേതാക്കളുടെ പ്രതികരണം ഉത്തരാഖണ്ഡ് കോൺഗ്രസ് വക്താവ് രാജേന്ദ്ര പ്രസാദ് റത്തുരി മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കമലേഷ് രാമൻ സംസ്ഥാന സോഷ്യൽ മീഡിയ ഉപദേഷ്ടാവ് കുൽദീപ് ചൌധരി എന്നിവരാണ് രാജിവെച്ചത് മൂന്ന് പേരും ആം ആദ്മി പാർട്ടിയിൽ ചേരുകയും ചെയ്തു ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മൂന്ന് പേരെയും ആം ആദ്മി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഉത്തരാഖണ്ഡിൽ എ എ പിയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകണമെന്ന് നേതാക്കളോട് സിസോദിയ അഭ്യർത്ഥിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാൻ സാധിക്കാതിരുന്ന കോൺഗ്രസിൽ പോര് പോരൂക്ഷമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നേതാക്കളുടെ രാജിക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലെ കോൺഗ്രസ് നേതൃത്വം പ്രത്യേക യോഗവും ചേർന്നു പ്രതിപക്ഷ നേതാവ് പ്രീതം സിംഗ് ഖദിമായ എം എൽ എ ഭുവൻ ചന്ദ്ര കപ്രി എന്നിവർ മുൻ മന്ത്രി ഹരത് സിംഗ് റാവത്തിന്റെ വീട്ടിലെത്തിയാണ് ചർച്ച നടത്തിയത് പാർട്ടിയിലെ കൊഴിഞ്ഞു നേതാക്കൾ ചർച്ച ചെയ്തത് അതേസമയം സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുഖമായ ഹരീഷ് റാവത്ത് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാ അഘാഡി സഖ്യത്തിന് അധികാരം നഷ്ടമായതിനു പിന്നാലെയാണ് മറ്റു സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് കനത്ത വെല്ലുവിളി നേരിടുന്നത് ജാർഖണ്ഡിൽ കോൺഗ്രസ് സഖ്യ സഖ്യസർക്കാരിൽ വിള്ളലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സഖ്യകക്ഷിയായ ജെ എം എം എൻ ഡി എയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ ദ്രൗപതി മുർമുവിനെ പിന്തുണച്ച് വോട്ട് ചെയ്യുമെന്ന വാർത്തകളും വന്നിട്ടുണ്ട് ഭരണകക്ഷിയിലെ രണ്ടു പാർട്ടികൾ രണ്ടു സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ജാർഖണ്ഡിലുള്ളത് എംഎൽഎമാർ രാജിവയ്ക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നുവെങ്കിലും താൽക്കാലികമായി പരിഹാരം കണ്ടിരിക്കുകയാണ് നേതൃത്വം ഗുജറാത്തിലും കോൺഗ്രസ് വെല്ലുവിളി ദേശീയ നേതാക്കളായ ആനന്ദ് ശർമ്മ ഗുലാം നബി ആസാദ് എന്നിവർ കോൺഗ്രസ് വിടുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നുവെങ്കിലും ആനന്ദ് ശർമ്മ അത് നിഷേധിക്കുകയാണ് നിഷേധിക്കുകയാണുണ്ടായത്